ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തനിനാടൻ വിശേഷങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ നെൽപ്പാടാണ് കാണിക്കുന്നത്. നെല്ലിങ്ങനെ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കണ ഒരു പരുവത്തിലാണ് ഇത് കൊയ്യാനായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വിത്ത് കിട്ടിയത് ഞങ്ങൾക്ക് കൃഷിഭവൻ മുഖാന്തരമാണ്. പൗർണമി എന്ന് പറഞ്ഞ വിത്താണ് അത്. ഞങ്ങൾ വിത്ത് മുളപ്പിച്ചിട്ട് ഞാറ്റുകണ്ടത്തിൽ നട്ട് അത് ഞാറാക്കിയിട്ട് ഞാറ് പറിച്ച് നട്ടിട്ട് ഇപ്പം എന്താ വെച്ചാൽ 120 മൂപ്പാണ് ഈ നെല്ലിന്. ഇപ്പോൾ ഏകദേശം 120 ദിവസമായി ഇത് കൊയ്യാനായി തുടങ്ങി. അപ്പം നെല്ല് നന്നായിട്ട് വിളഞ്ഞുണ്ട്. ഇപ്പം കണ്ടില്ലേ, നെല്ല് ഇങ്ങനെ നെൽപ്പാടത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയുണ്ടായി. അപ്പോൾ മഴ നമുക്ക് അതെന്ന് വെച്ചാൽ നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യണ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നെല്ല് എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഞാറ് നടന്നേക്കാൻ മുന്നേ ഞങ്ങൾ ഈ പാടം എന്താ വെച്ചാൽ കോഴിക്കാട്ടും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ജൈവ വളമിട്ടിട്ട് ട്രാക്ടർ കൊണ്ട് പൂട്ടി നല്ല രീതിയിൽ പരുവപ്പെടുത്തിയിട്ട് ഞാറ് നട്ടിട്ടാണ് ഇപ്പോൾ ഈ ഞാറ് എന്താണെന്ന് വെച്ചാൽ പിന്നെ വലുതായി നെൽച്ചെടി ആയി വന്നു. ഞാറ് വലുതായിട്ട് നെൽച്ചെടിയായിട്ട് വന്നു. അത് വലുതായിട്ട് പിന്നെ കതിര് വന്നിട്ട് പിന്നെ അതിൽ പാല് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ നെല്ല് വിളഞ്ഞു. ഇത് കൊയ്യേണ്ട പാകമായി. ഞങ്ങൾ മെഷീൻ വെച്ചിട്ടാണ് കൊയ്യണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് എന്താ വെച്ചാൽ ഇവിടെ ഓരോ ഏജൻറ്റുകളുണ്ട്. അപ്പോൾ അവർ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊയ്യണ മെഷീൻ കൊണ്ടുവരും. അങ്ങനെ മെഷീനിൽ നമ്മൾ കൊയ്തെടുത്തിട്ട് അത് ആ മെഷീൻ മുഖാന്തരം മെഷീനിൽ നിന്ന് തന്നെ നെല്ല് ഒരു ടാർപ്പായയിൽ നിറച്ചിട്ട് അത് ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു വാഹനത്തിൽ വർക്കേഴ്സിനെ വെച്ചിട്ട് അത് കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പോൾ ജൈവ രീതിയിലാണ് ഞങ്ങൾ ഈ നെല്ല് നടന്നത്, ഞാറ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജൈവ രീതിയിൽ നട്ടത് കൊണ്ട് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ചോറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഈ നെല്ല് തന്നെയാണ്. എന്താ വെച്ചാൽ ഈ പൗർണമി എന്താ വെച്ചാൽ ചോന്ന എന്താ വെച്ചാൽ അരിയാണ് ഇതിനുള്ളത്. എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് എന്താ വെച്ചാൽ വെള്ള അരി ആയിരുന്നത് ചോന്ന അരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തവിടും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ തവിട് നമുക്ക് ഫൈബറിൻ്റെ കണ്ടൻറ്റ് ധാരാളം കിട്ടും. അപ്പോൾ ശരീരത്തിന് എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മോഷനും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ശരീരത്തിനും വളരെയധികം നല്ലതാണ് ഈ ചുവന്ന നെല്ലിൻ്റെ ചുവന്ന അരി കഴിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം നല്ലതാണ്. പിന്നെ ഊണ് കഴിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഈ കൊയ്തെടുത്ത നെല്ല് ഞങ്ങൾ പുഴുങ്ങി കുത്തി അരിയാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജൈവാംശം നമുക്ക് എന്താ വെച്ചാൽ നമ്മൾക്ക് പുറത്തുനിന്ന് അരി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ വിഷാംശമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണതുകൊണ്ട് മറ്റുള്ള അസുഖങ്ങളൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നട്ടു വളർത്തിയിട്ടുള്ള നെൽച്ചെടിയുടെ നെല്ല് ഉപയോഗിച്ചിട്ടാണ് ഊണ് കഴിക്കുന്നതും അങ്ങനെ പലഹാരങ്ങൾ പല വിധത്തിലുള്ള പലഹാരങ്ങൾ കഴിക്കുന്നതും. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി വരുന്ന നെല്ല് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെല്ലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന നെല്ല് ഞങ്ങൾ സപ്ലൈക്കോ വഴി കൊടുക്കുകയാണ് ചെയ്യുക. സപ്ലൈക്കോയ്ക്ക് നമ്മൾ ആദ്യം അക്ഷയ വഴി രജിസ്റ്റർ ചെയ്യണം. അതെന്താ വെച്ചാൽ കൃഷിഭവൻ മുഖാന്തരമാണ്. കൃഷിഭവൻ അത് ചെയ്തുതരുന്ന ഒരു സഹായമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അത്. അപ്പം നമ്മളത് അക്ഷയ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈക്കോ വഴി നമ്മുടെ നെല്ല് ശേഖരിച്ചിട്ട് നമുക്ക് മിതമായൊരു വില ഗവൺമെൻറ് രീതിയിൽ കിട്ടും. അത് ബാങ്കിലേക്ക് വരും അങ്ങനെ ചെയ്യണത്. അപ്പം ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരൊക്കെ യൂത്തിനൊക്കെ ഒന്ന് കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യം എന്താ വെച്ചാൽ ഈ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളുള്ളതുകൊണ്ട് ആൾക്കാർ വളരെയധികം ഈ വിഷാംശം അടിച്ചിട്ടുള്ള നെല്ലിൻ്റെ അരി ഉപയോഗിച്ചിട്ട് വളരെയധികം അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ജൈവ രീതിയിലുള്ള ഒരു കൃഷിക്ക് താല്പര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ പാടം വെറുതെ ഇടുക, അങ്ങനെ പാടം കിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നെൽപ്പാടം കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ നെൽകൃഷി ചെയ്യുക വേണ്ടിയിട്ട് ഞാൻ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത്
ഇപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം ഞാൻ ഹസ്ബൻഡും ഞാനും മോനൊക്കെ കൂടിയിട്ട് യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അത് കാരണം ഹസ്ബൻഡിന് ഇപ്പോൾ വരാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ കൃഷി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും, പിന്നെ ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങൾ പാടം വെറുതെ ഇടുന്ന വല്ല ആൾക്കാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പാടം നമുക്ക് ചെയ്യാൻ കിട്ടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പലഹാരവും വിഷാംശമില്ലാത്ത പലഹാരവും അതുപോലെ ചോറും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നെൽകൃഷിയിലേക്ക് മുന്നോട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ അതല്ല, ഈ നെല്ല് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു 2-4 മാസം കൊണ്ട് നമുക്ക് ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇപ്പോൾ സപ്ലൈക്കോ വഴിയൊക്കെ നെല്ല് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം കിട്ടും ചെയ്യും. എന്താ വെച്ചാൽ വീട്ടിലെ ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യത്തിനുള്ള അരി സമൃദ്ധിയായിട്ട് കിട്ടും ചെയ്യും. പിന്നെ അതിന് പുറമെ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ജൈവ വൈക്കോല് അതിന് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്താ വെച്ചാൽ കാസർഗോഡ് കുള്ളൻ പശു ഉണ്ട്. അപ്പോൾ ആ പശുവിന് ഞങ്ങൾ ഈ കൊടുക്കുന്നത് ഞങ്ങളുടെ ജൈവ വൈക്കോലാണ്. അപ്പോൾ ആ വൈക്കോല് കഴിച്ചിട്ടുള്ള പാല് വളരെയധികം പോഷക സമൃദ്ധമാണ്. അപ്പം നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള വൈക്കോല് പശുവിന് കൊടുക്കുകയും ചെയ്യുക, നല്ല ഭക്ഷണം നമുക്ക് കഴിക്കുകയും ചെയ്യുക. അതാണ് നമുക്ക് എന്താ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നെല്ല് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളെൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.